നമസ്കാരം. ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് പുറത്തുവിടുന്ന ബാർക്ക് റേറ്റിംഗ് സമ്പ്രദായത്തെക്കുറിച്ച് നാം എല്ലാം പരിചിതരാണ്. ഓരോ ആഴ്ചയിലും ബാർക്ക് റേറ്റിംഗ് പുറത്തുവിടാറുണ്ട്. അതായത് ഏത് ചാനലാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്, ഏത് ചാനലിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാഴ്ചക്കാരായിട്ടുള്ളത്, ഏത് ചാനലിനാണ് ഏറ്റവും കൂടുതൽ സ്വീകാര്യത, ആരാണ് രണ്ടാം സ്ഥാനത്ത്, മൂന്നാം സ്ഥാനത്ത് ആരാണ്, ഏറ്റവും അവസാനത്തെ സ്ഥാനത്ത് ആരാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില വിവരങ്ങളും ഡാറ്റകളുമാണ് ബാർക്ക് റേറ്റിങ്ങിലൂടെ പുറത്തു വരുന്നത്. ബാർക്ക് റേറ്റിംഗ് തീർച്ചയായും പരസ്യദാതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ടാണ്. അതായത് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഏത് ചാനലിൽ പരസ്യം കൊടുക്കുമ്പോഴാണ് അവർക്ക് മെച്ചപ്പെട്ട ഫലം ലഭിക്കുക, ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നതൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു ടൂള് കൂടിയാണ് ഈ ബാർക്ക് റേറ്റിംഗ് എന്നത്. മാത്രമല്ല പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ കാണുന്ന അല്ലെങ്കിൽ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ചാനലുകളിൽ ആരാണ് മുൻപന്തിയിൽ എന്നൊക്കെയുള്ള ഒരു തീരുമാനം എടുക്കാൻ സഹായിക്കുന്ന ചില വിവരങ്ങളും ഈ ബാർക്ക് റേറ്റിംഗ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ആഴ്ചയും ബാർക്ക് റേറ്റിങ്ങിനെ കാത്തിരിക്കുന്നത് ടെലിവിഷൻ ചാനലുകളും മാധ്യമപ്രവർത്തകരും മാത്രമല്ല പ്രേക്ഷകരും ഏത് ചാനലാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയോടുകൂടി പ്രേക്ഷകരും പരസ്യദാതാക്കളും എല്ലാം ബാർക്ക് റേറ്റിങ്ങിനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. എന്തായാലും മലയാളത്തിലെ വാർത്താമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം, വാർത്താ ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ ആഴ്ചയും ബാർക്ക് റേറ്റിംഗ് പുറത്തു വരാറുണ്ട്. മലയാള വാർത്താ ദൃശ്യമാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏഷ്യാനെറ്റ് ന്യൂസാണ് എല്ലാ തവണയും ഒന്നാം സ്ഥാനത്ത് നിൽക്കുക. മറ്റ് സ്ഥാനങ്ങളിലേക്ക് മാറിയും മറിഞ്ഞുമൊക്കെ ഇത്തരം ചാനലുകൾ കയറി വരുന്നുണ്ട്. എന്തായാലും ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് തന്നെയായിരിക്കും. മാത്രമല്ല തൊട്ടടുത്ത ചാനലിനേക്കാൾ ഏഷ്യാനെറ്റ് ബഹുദൂരം മുന്നിലായിരിക്കുകയും ചെയ്യും. ഇതാണ് സാധാരണഗതിയിൽ ബാർക്ക് റേറ്റിംഗിൽ കണ്ടുവരാറുള്ളത്. ഇത് ഏഷ്യാനെറ്റിൻ്റെ പരസ്യങ്ങളിലൊക്കെ അവർ എടുത്തു പറയുന്നുമുണ്ട്. അതായത് തൊട്ടടുത്ത എതിരാളിയേക്കാൾ ഇന്ന ഒരു സംഭവം കണ്ട കാഴ്ചക്കാരുടെ എണ്ണത്തിൽ ഏഷ്യാനെറ്റ് ബഹുദൂരം മുന്നിൽ എന്നൊക്കെ അവരുടെ പരസ്യവാചകത്തിൽ ഇടം പിടിക്കാറുമുണ്ട്. ഈ അവകാശവാദം പൂർണ്ണമായും ശരിയുമാണ്. തൊട്ടടുത്ത മാധ്യമത്തേക്കാൾ പല ഘട്ടങ്ങളിലും ഏഷ്യാനെറ്റ് ബഹുദൂരം മുന്നിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബാർക്ക് റേറ്റിംഗ് ിലും അതുതന്നെയായിരുന്നു. ഏഷ്യാനെറ്റിനെ ഈ ഇടക്കാലത്തെങ്ങും ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല, അല്ലെങ്കിൽ കടത്തിവെട്ടാൻ കഴിയില്ല എന്നൊരു പ്രതീതി പല ഘട്ടങ്ങളിലും ഏഷ്യാനെറ്റ് സൃഷ്ടിച്ചിട്ടുമുണ്ട്. എന്നാൽ 24 അതിനൊരു അപവാദമാണ്. 24 ഈ അടുത്ത കാലത്തെ, അതായത് 24 ആരംഭിച്ചത് മുതൽ തന്നെ ഏഷ്യാനെറ്റിന് ഇതൊരു ഭീഷണിയായി മാറും എന്ന ഒരു തോന്നൽ ഓരോ ബാർക്ക് റേറ്റിങ്ങിലും ഉണ്ടാക്കിയിരുന്നു. ഒരു വലിയ കുതിപ്പാണ് ഓരോ ബാർക്ക് റേറ്റിങ്ങിലും അതിൻ്റെ ജനകീയതയിലും ഒക്കെ 24 ന്യൂസ് പുറത്തു കൊണ്ടുവന്നിരുന്നത്. ആ രീതിയിൽ തന്നെയുള്ള ഒരു മത്സരം പ്രകടമായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ 24 ഏഷ്യാനെറ്റിനെ കടത്തിവെട്ടും എന്ന് പലർക്കും നേരത്തെ തന്നെ അറിയാവുന്ന കാര്യവുമാണ്. പക്ഷേ ഈ 31 ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് പുറത്തു വന്നത് ആ ഒരു വാർത്തയോടുകൂടിയായിരുന്നു. അതായത് ചരിത്രത്തിലാദ്യമായി ഏഷ്യാനെറ്റ് വീണിരിക്കുന്നു. ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു. ഒന്നാം സ്ഥാനം 31 ആഴ്ചയിലെ ഒന്നാം സ്ഥാനം 24 ന്യൂസിനാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 150 പോയിൻറ്റുമായി 24 ഈ ആഴ്ചയിൽ ഒന്നാം സ്ഥാനത്താണ്. ഏഷ്യാനെറ്റ് 147 പോയിൻറ്റുമായി തൊട്ടടുത്തുണ്ട്. മൂന്നാം സ്ഥാനം, അതും ഒരു വാർത്തയാണ്, അത് റിപ്പോർട്ടർ ചാനലാണ്. ആദ്യമായിട്ടല്ല റിപ്പോർട്ടർ ചാനൽ മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നത്, എങ്കിലും ഇതിന് തൊട്ട് പിന്നിലുള്ള, അതായത് 29 ആഴ്ചയിലെ ബാർക്ക് റേറ്റിങ്ങിലാണ് റിപ്പോർട്ടർ ചാനൽ മാതൃഭൂമി ന്യൂസിനെയും മനോരമ ന്യൂസിനെയും കടത്തിവെട്ടിക്കൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് വന്നത്. റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു വലിയ നേട്ടമാണ്. 31 ആഴ്ചയിലെ റിപ്പോർട്ടർ ന്യൂസിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത എന്നാൽ ആദ്യമായിട്ടാണ് റിപ്പോർട്ടർ ചാനൽ ബാർക്ക് റേറ്റിങ്ങിൽ 100 പോയിൻറ്റുകൾ കടക്കുന്നത് എന്നാണ്. 30 ആഴ്ചയിലെ ബാർക്ക് റേറ്റിങ്ങിലായിട്ടാണ് ആദ്യമായിട്ട് റിപ്പോർട്ടർ ചാനൽ മനോരമ ന്യൂസിനെയും മാതൃഭൂമി ന്യൂസിനെയും പിന്തള്ളിക്കൊണ്ട് മൂന്നാം സ്ഥാനത്ത് വരുന്നത്. അതായത് 29 ആഴ്ചയിലെ ബാർക്ക് റേറ്റിംഗ് അനുസരിച്ച് റിപ്പോർട്ടർ ചാനൽ 5 സ്ഥാനത്തായിരുന്നു. 25 ആഴ്ചയിൽ 5 സ്ഥാനത്തുണ്ടായിരുന്ന റിപ്പോർട്ടർ ചാനൽ 30 ആഴ്ചയിൽ മാതൃഭൂമി ന്യൂസിനെയും മനോരമ ന്യൂസിനെയും പിന്തള്ളിക്കൊണ്ട് 30 ആഴ്ചയിൽ 77 പോയിൻറ്റോടുകൂടി മൂന്നാം സ്ഥാനത്തേക്ക് വരുന്നു. 31 ആഴ്ചയിൽ, അതായത് ഈ കഴിഞ്ഞ ആഴ്ചയിൽ 100 കടക്കുന്നു പോയിൻ്റ് എന്നതാണ് റിപ്പോർട്ടറിനെ ചാനലിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇങ്ങനെ 31 ആഴ്ചയിൽ 24 ഒന്നാം സ്ഥാനത്തും ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്ത് റിപ്പോർട്ടറും വരുന്നു എന്നുള്ളതാണ്. റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രണ്ടാം വരവ് അതൊരു വലിയ വരവ് തന്നെയായിരുന്നു. വലിയ പ്രചാരണങ്ങളും വലിയ കോലാഹലങ്ങളും വലിയ ബഹളവും ഉണ്ടാക്കിക്കൊണ്ടായിട്ടാണ് റിപ്പോർട്ടർ ചാനൽ വീണ്ടും
വന്നത്. അന്ന് വളരെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരെ എല്ലാം റിപ്പോർട്ടർ ചാനൽ എടുത്തിരുന്നു. അതോടൊപ്പം ഡോക്ടർ അരുൺകുമാറിൻ്റെയും സുജയ പാർവതിയുടെയും അതുപോലെ തന്നെ എം വി നികേഷ് കുമാറിൻ്റെയും സ്മൃതി പരുത്തിക്കാടിൻ്റെയും ഒക്കെ വലിയ ഒരു എഡിറ്റോറിയൽ സംഘം റിപ്പോർട്ടർ ചാനലിന് ഒരു ബലം നൽകിയിരുന്നു. പക്ഷേ ബാർക്ക് റേറ്റിംഗിൽ ആദ്യഘട്ടങ്ങളിലൊന്നും റിപ്പോർട്ടർ ചാനൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നില്ല. ബാർക്ക് റേറ്റിംഗിൽ റിപ്പോർട്ടർ ചാനൽ വലിയ രീതിയിൽ താഴേക്ക് പോയിരുന്നു. അത് ആ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ആശങ്കയുണ്ടാക്കിയ കാര്യമാണ്. പക്ഷേ മെല്ലെ മെല്ലെ റിപ്പോർട്ടർ ചാനൽ ഉയർന്നു വരുന്നു. 29ാം ആഴ്ചയിൽ 5ാം സ്ഥാനത്തേക്ക് വരുന്നു. 30ാം ആഴ്ചയിൽ മാതൃഭൂമിയെയും മനോരമയെയും ഒക്കെ പിന്തള്ളി 3ാം സ്ഥാനത്തേക്ക് വരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ 100 പോയിന്റ് കടക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഈ ബാർക്ക് റേറ്റിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനോരമ ന്യൂസ് 4ാം സ്ഥാനത്താണ്, 77 പോയിന്റ്. 5ാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ്, 72 പോയിന്റ്. 6ാം സ്ഥാനത്ത് കൈരളി ന്യൂസ് ഉണ്ട്, 26 പോയിന്റ്. ന്യൂസ് 18 കേരളയാണ് 7ാം സ്ഥാനത്തുള്ളത്. ജനം ടി വി ആയിരുന്നു 7ാം സ്ഥാനത്ത്. ജനം ടി വിയെ പിന്തള്ളി ന്യൂസ് 18 ഈ ആഴ്ച 7ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ജനം ടി വി 8ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. മീഡിയ 1 15 പോയിന്റ്. എന്നിങ്ങനെയാണ് തുടർന്നുള്ള റേറ്റിംഗിൽ ഉള്ളത്. അതായത് ഈ ഈ റേറ്റിംഗിൽ ഈ ചാനലുകളെല്ലാം അതേ സ്ഥാനം തന്നെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഒരു പടി താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് എല്ലാവരും. ജനം ടി വി പ്രത്യേകിച്ചും 8ാം സ്ഥാനത്തേക്ക് പോയിട്ടുമുണ്ട് എന്നുള്ളതാണ് ഈ 31ാം ബാർക്ക് റേറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന വിവരങ്ങൾ. ഈ ആഴ്ചയിലെ വിവരങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലൊരു കാര്യം വ്യക്തമാണ്. അതായത് പരമ്പരാഗതമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന, വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന, ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനെ പോലെയും മനോരമ ന്യൂസിനെ പോലെയും ഏഷ്യാനെറ്റ് ന്യൂസിനെ പോലെയും ഒക്കെ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പരമ്പരാഗതമായ മാധ്യമ സ്ഥാപനങ്ങൾ, ആ മാധ്യമ സ്ഥാപനങ്ങളുടെ ജനപ്രീതി ഇടിയുന്നു. മാതൃഭൂമിയും മനോരമയും നേരത്തെ തന്നെ പിന്നോക്കമായിരുന്നു, പക്ഷേ ഏഷ്യാനെറ്റ് ആയിരുന്നു മുൻപന്തിയിൽ. ചരിത്രത്തിൽ ആദ്യമായി ഏഷ്യാനെറ്റും ഏഷ്യാനെറ്റിൻ്റെ ജനപ്രീതിയിലും ഇടിവുണ്ടാകുന്നു. 3ാം ഏറ്റവും പുതിയ ജനറേഷൻ മാധ്യമ സ്ഥാപനം എന്ന് അറിയപ്പെടുന്ന 24ഉം റിപ്പോർട്ടറും എല്ലാം ജനപ്രീതിയിൽ കുതിച്ചു കയറുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇപ്പോൾ ഈ 31ാം ആഴ്ചയിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ, ശിരൂരിലെ രക്ഷാദൗത്യവും അതുപോലെ തന്നെ വയനാട്ടിലെ രക്ഷാദൗത്യവും ഒക്കെ ആയിരുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം 24ഉം അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലുകളും ഒക്കെ സമീപിച്ച ഒരു രീതി, അത് ചില പുത്തൻ രീതികളുണ്ടായിരുന്നു. ആ രീതികളൊക്കെ കേരളത്തിലെ വാർത്താ ദൃശ്യമാധ്യമങ്ങളെ നോക്കിക്കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രീതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ ബാർക്ക് റേറ്റിംഗിലൂടെ ലഭ്യമാകുന്ന വിവരം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.